കാസർഗോഡ് ജില്ലാതല ക്ഷീരകർഷക സംഗമത്തിന് രാവണേശ്വരത്ത് ഉത്സവ സമാനമായ സമാപനം. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കെ രാജു സമാപനം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷക ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും മറ്റു ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നുവെന്ന കാരണത്താൽ ക്ഷീരകർഷക ക്ഷേമ പെൻഷൻ നിഷേധിക്കില്ലെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഇപ്പോൾ ജില്ലയിൽ 2384 പേർക്കാണ് ക്ഷീരകർഷക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷീരകർഷക ക്ഷേമ പെൻഷൻ 500 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1200 രൂപയാണ്. 150 രൂപയായിരുന്ന ക്ഷീരകർഷക കുടുംബ പെൻഷൻ 2 ആഴ്ച മുമ്പാണ് 550 രൂപയാക്കി ഉയർത്തിയതെന്നും മന്ത്രി പറഞ്ഞു. രാവണേശ്വരത്ത് കാസർഗോഡ് ജില്ലാ ക്ഷീരകർഷക സംഗമത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 8 ലക്ഷം കുടുംബങ്ങൾ ക്ഷീരമേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതിനാൽ ഈ വിഭാഗത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ഇടതു സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീരകർഷകൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷൻ 500 രൂപ. 60 വയസ്സ് പൂർത്തിയായി 5 വർഷക്കാലം ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് സൊസൈറ്റികളിലൂടെ ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടച്ചിട്ടുള്ള കർഷകർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. എല്ലാ സംഗതികൾക്കും അങ്ങനെയാവില്ല, അംശാദായം അടയ്ക്കുന്നത്. 60 വയസ്സ് പൂർത്തിയാണ്. അങ്ങനെയുള്ള കർഷകർ ഈ ജില്ലയിൽ 2384 പേരാണ് പെൻഷൻ കിട്ടുന്നത്. 2384. ഈ 2384 ഒരാൾക്ക് പോലും ക്ഷീരകർഷക പെൻഷൻ വെട്ടിക്കുറക്കില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്വാഗത പ്രാസംഗിക അടുത്ത് പറയാം. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. സംസ്ഥാനത്തെ ക്ഷീരമേഖല വികസനത്തിന്റെ പാതയിലാണെന്നും ക്ഷീരമേഖല സജീവമായതോടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗത്തിനാണ് പുത്തൻ ഉണർവ് കൈവന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ക്ഷീരവികസന മേഖല വർഷങ്ങളായി കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ സന്ദർഭങ്ങളിൽ നടന്ന ക്ഷീരസംഗമങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെല്ലാം നേരിട്ട് പങ്കെടുക്കാനും കാര്യങ്ങൾ കേൾക്കാനും ഇടപെടാനും കഴിഞ്ഞിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കൊട്ടേറെ കാര്യങ്ങൾ ഈ രംഗത്തുള്ളവരുടേത് ഉന്നയിച്ചത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എസ് ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എം രാജഗോപാലൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ഗൗരി, പി രാജൻ, ഓമന രാമചന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി ചായഞ്ചടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഇന്ദിര, ശാരദ എസ് നായർ, മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജി ഉണ്ണികൃഷ്ണൻ, കാസർഗോഡ് ക്ഷീരവികസന വകുപ്പ് റീജിയണൽ ലാബ് ഡെപ്യൂട്ടി ഡയറക്ടർ ജെയിൻ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ക്ഷീരസംഘം പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ക്ഷീരകർഷക സംഗമം സംഘാടക സമിതി ചെയർമാൻ കെ വി കൃഷ്ണൻ സ്വാഗതവും ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ എസ് മഹേഷ് നാരായണൻ നന്ദിയും പറഞ്ഞു. സമാപനത്തിൽ ക്ഷീരകർഷകർക്കും ക്ഷീരകർഷക സംഘങ്ങൾക്കും കന്നുകാലി പ്രദർശന മത്സര വിജയികൾക്കും വിവിധ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ, മിൽമ, കേരള ഫീഡ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാതല ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.